ഡെയിലി കേരള സിലബസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? സന്തോഷമായിട്ടിരിക്കുവാണോ? അതെ, ഞാനും സന്തോഷമായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നോക്കിയിരിക്കും, നിങ്ങൾ ലൈക്ക് ഇടണം എന്ന്, അല്ലേ? എനിക്ക് സന്തോഷമുണ്ട്, കാര്യം കുറച്ചു പേരെങ്കിലും എന്നെ ലൈക്ക് തന്ന് സഹായിച്ചിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ശരി, ഇന്നത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. അപ്പൊ ഇന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ഇന്ന് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം ചൊല്ലി രസിക്കാമെന്നാണല്ലേ. ചിണ്ടനും കൂട്ടുകാരും പാടിയ കുന്നിൻ ചെരുവിലെ പാട്ട് കേട്ടില്ലേ? നിങ്ങളും അവർക്കൊപ്പം പാടി നോക്കൂ. പാടി നോക്കിയല്ലോ നമുക്ക്. കുന്നിൻ ചെരുവിലെ കുഞ്ഞു കുളത്തിൽ പച്ചവിരിപ്പൂ പായലുകൾ, കുന്നിൻ ചെരുവിലെ കുഞ്ഞു കുളത്തിൽ താമര പൂത്തു ചിരിക്കുന്നു, കുന്നിൻ ചെരുവിലെ കുഞ്ഞു കുളത്തിൽ ആമ്പൽ മൊട്ടു കുണുങ്ങുന്നു. പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഒരു താളവും ഈണവും ഒക്കെ ഇട്ട് പാടണം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി കേൾക്കാൻ നല്ലത്. നിങ്ങളുടെ ഒരു ഈണവും താളവും ഒക്കെ വരുമ്പോഴാണ് പാട്ടിന് സൗന്ദര്യം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് 2ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. ജലസസ്യങ്ങൾ. ജലസസ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന 2 ജലസസ്യങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ആമ്പലും താമരയും. അത് നമുക്ക് തന്നിട്ടുമുണ്ട് അല്ലേ? ഇനി നിങ്ങൾക്ക് മറ്റ് എന്തൊക്കെ ജലസസ്യങ്ങൾ, അതായത് ജലത്തിൽ വളരുന്ന മറ്റ് എന്തൊക്കെ സസ്യങ്ങളുടെ പേര് നിങ്ങൾക്കറിയാം? ഇപ്പൊ നമ്മൾ പാട്ടിൽ പറഞ്ഞിരുന്നു, പായലുകള്, താമര, ആമ്പല്, ഇതെല്ലാം ജലത്തിൽ വളരുന്നതാണല്ലേ. ഇത് കൂടാതെ പിന്നെന്തൊക്കെ പറയാം? കുളവാഴ. കുളവാഴ ജലത്തിൽ വളരുന്നതാണ്. ഇതാണ് കുളവാഴ. അസോള, ഇതും ജലത്തിൽ വളരുന്ന സസ്യമാണ്. ഈ സസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കരിമ്പായൽ, ഇതും ജലസസ്യമാണ്. അതുപോലെ ആഫ്രിക്കൻ ലില്ലി, നല്ല ഭംഗിയുള്ള പൂവാണല്ലേ. അതുപോലെ തകരം, ഇങ്ങനെ കുറെ സസ്യങ്ങളുണ്ട് ജലത്തിൽ വളരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പ്രവർത്തനം 3 നോക്കാം. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം. ഓക്കെ, 3ാമത്തെ പ്രവർത്തനം നോക്കാം. ചിണ്ടനും കൂട്ടുകാരും കൃഷി നടത്താൻ തീരുമാനിച്ചു. അവരെന്തെല്ലാമാണ് തീരുമാനിച്ചത്? അത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 67 കാട്ടിലെ കൃഷി വായിക്കൂ. കാട്ടിലെ കൃഷി, ചെടികൾ നട്ടതുകൊണ്ടല്ലേ രാജാവ് നമ്മളെ വെറുതെ വിട്ടത്? ഇനിയുള്ള കാലം നമുക്ക് പറ്റുന്നതൊക്കെ കൃഷി ചെയ്താലോ? ചിണ്ടന്റെ അഭിപ്രായത്തോട് മറ്റ് ജീവികളും യോജിച്ചു. കാട്ടിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അവർ പല കൃഷികളും ചെയ്തു. പഴവും പച്ചക്കറികളും പൂക്കളും കിഴങ്ങുകളും ധാരാളമായി വിളഞ്ഞു. ഇത് ആവശ്യത്തിലേറെയുണ്ടല്ലോ, മിച്ചമുള്ളത് ചന്തയിൽ വിറ്റുകൂടെ, നല്ല വിലയും കിട്ടും, കറുമ്പിക്കാക്ക പറഞ്ഞു. ശരിയല്ലേ കറുമ്പിക്കാക്ക പറഞ്ഞത്? നമ്മൾ കൃഷി ചെയ്താല് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് ബാക്കി നമുക്ക് വിൽക്കാം അല്ലേ. അതൊരു നല്ല ഐഡിയയാണ് കറുമ്പിക്കാക്ക പറഞ്ഞത് അല്ലേ. കാക്കയ്ക്കും നല്ല ഐഡിയ ഉണ്ടല്ലേ കാക്കയ്ക്ക്. ഇനി നമുക്ക് 4ാമത്തെ പ്രവർത്തനം നോക്കാം. എന്തെല്ലാം കൃഷികൾ, വരുമാനത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കൃഷി ചെയ്യാറുണ്ട്, കണ്ടെത്തി എഴുതൂ. നിങ്ങൾക്കറിയാമോ വരുമാനത്തിന് വേണ്ടി എന്തെല്ലാം കൃഷി ചെയ്യാറുണ്ട് എന്ന്? നിങ്ങൾക്കറിയാമോ? ഇല്ല അല്ലേ. അമ്മയോടും അച്ഛനോടും ഒക്കെ ചോദിച്ചാ അവർക്ക് നന്നായിട്ടറിയാം, അവർ പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. മരച്ചീനി. അപ്പൊ നമുക്കൊരു ഉത്തരം തന്നിട്ടുണ്ട്, മരച്ചീനി. ചില നാട്ടില് കപ്പക്കിഴങ്ങെന്ന് പറയും. വേറെ എന്തൊക്കെയാണ്? വേറെ ഇഷ്ടംപോലെ കൃഷികളുണ്ട്. ചേന, ചേമ്പ്, കാച്ചില്, തേങ്ങ, പയറ്, പാവൽ, ചീര, കോവയ്ക്ക, ഇങ്ങനെ ഇഷ്ടംപോലെ കൃഷികളുണ്ട്. അതായത് നമ്മളുടെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി നമുക്ക് വിൽക്കാം, ഒരു നല്ല വരുമാനവും ആകും. അടുത്തത് എന്നെ കുറിച്ച്. തെങ്ങ്, തെങ്ങിന്റെ കഥ പറഞ്ഞത് കേട്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ, നമ്മളുടെ പാഠപുസ്തകത്തില് തെങ്ങ് പറഞ്ഞ കഥ നമ്മൾ കേട്ടിരുന്നു. വാഴയ്ക്കും തന്റെ കഥ പറയണം. കഥ പറയാൻ വാഴയെ നിങ്ങൾ സഹായിക്കാമോ? അപ്പൊ നമുക്ക് വാഴയെ ഒന്ന് സഹായിച്ചാലോ. ശരി, ഞാൻ വാഴ. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആരാണ് പറയുന്നത്? വാഴ പറയുകയാണല്ലേ. കേരളത്തിൽ എല്ലായിടത്തും എന്നെ കാണാം. എല്ലായിടത്തും ഇല്ലേ വാഴ? ഉണ്ട്. ഏത്തപ്പഴം, പൂവൻ പഴം, ചെങ്കതളി, ഞാലിപ്പൂവൻ പഴം, റോബസ്റ്റ എന്നിങ്ങനെ പല പേരുകളിൽ ഞാൻ അറിയപ്പെടുന്നുണ്ട്. എന്റെ ഇല കൊണ്ട് നിങ്ങൾക്ക് ആഹാരം പൊതിയാം.
അടപോലുള്ള പലഹാരങ്ങൾ എന്റെ ഇല കൊണ്ട് നിങ്ങൾക്കുണ്ടാക്കാം. മഴ വന്നാൽ നനയാതിരിക്കാനും കുടയ്ക്ക് പകരം എന്നെ ഉപയോഗിക്കാം. വലിയ പരിചരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഞാൻ വളരും. എനിക്ക് ചില്ലകളില്ല. കണ്ടാൽ ഞാനൊരു സുന്ദരിയുമാണ്. അല്ലേ, നല്ല സുന്ദരിയല്ലേ വാഴയെ കാണാൻ? അപ്പൊ നിങ്ങൾ എഴുതുമല്ലോ. എഴുതും. അടുത്തത്, എന്തിനൊക്കെ വാഴയിലയുടെയും തെങ്ങോലയുടെയും ഉപയോഗങ്ങൾ എന്തെല്ലാം? എഴുതി നോക്കൂ. വാഴയിലയുടെ എഴുതാം. ആദ്യം രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ഭക്ഷണം കഴിക്കാൻ, അടച്ചിടാൻ. പിന്നെയോ? ഭക്ഷണം പൊതിയാൻ. അതെ, അതുപോലെ ടീച്ചർ വേറൊരു ഉപയോഗം പറഞ്ഞല്ലേ, അത്യാവശ്യം കുടയൊന്നും ഇല്ലാത്ത സമയത്ത് പണ്ട് കാലത്ത് ആൾക്കാര് വാഴയിലയായിരുന്നു കുടയ്ക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും അല്ലേ, പക്ഷെ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. വാഴയില പിടിച്ചു പോയാലും നനയില്ലായിരുന്നു. ഇപ്പൊ എല്ലാരും കുടയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് തെങ്ങോലയുടെ ഉപയോഗം നോക്കാം. എന്തൊക്കെയായിരിക്കും? പുരമേയാൻ. പുരമേയാൻ തെങ്ങോല നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. പിന്നെയോ? തെങ്ങോലയുടെ ഈർക്കില് ചൂലുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പലതരം കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ തെങ്ങോല ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഓല കൊണ്ട് മറ്റുപകരണങ്ങളുണ്ട്. പണ്ട് പുല്ലരിയാൻ വേണ്ടിയിട്ട്, പശുവിനൊക്കെയുള്ള പുല്ല് അരിയാൻ വേണ്ടിയിട്ട്, പുല്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണം ഉണ്ടാക്കും. അതായത് ഓല വെച്ച്. അതിന് വല്ലം എന്നാണ് പറഞ്ഞിരുന്നത്. ഇതാണ് വല്ലം. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഓല വെച്ചുള്ളൊരു ഉപകരണമാണിത്. അപ്പൊ ശരി, നമുക്കിനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. മുത്തശ്ശി മാവിന്റെ കഥ കേൾക്കണ്ടേ? നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ 71-72 പേജാണ്. നമുക്ക് വായിക്കാം. നിങ്ങൾ നന്നായിട്ട് വീട്ടിലിരുന്ന് ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ നമുക്ക് മലയാളം വായിക്കാൻ പഠിക്കാൻ പറ്റൂ. ഒരു പ്രാവശ്യം വായിച്ചിട്ട് അമ്മയെ ഞാൻ വായിച്ചു കഴിഞ്ഞു ഇതും പറഞ്ഞു കൊണ്ടുവച്ചാല് നമ്മൾ പഠിക്കില്ല. ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കണം. ശരി, നമുക്ക് കഥ വായിക്കാം. കുട്ടികളെ, എല്ലാവരും കളിച്ചു തളർന്നോ? ഇനി ഇത്തിരി നേരം എന്റെ തണലിൽ വന്നിരുന്നോളൂ. ഞാൻ നിങ്ങൾക്ക് എന്റെ കഥ പറഞ്ഞു തരാം. ഒരുപാട് കാലം മുമ്പ്, അതാ ആ കാണുന്ന വയലിന്റെ അക്കരെ ഒരു മാവുണ്ടായിരുന്നു. പടർന്നു പന്തലിച്ചു നിന്ന ഒരു തേൻമാവ്. അതായിരുന്നു എന്റെ അമ്മ. അമ്മ മാവിന്റെ ഉച്ചയിലെ ഒരു ഉണ്ണി മാങ്ങയായിരുന്നു ഞാൻ. മാസങ്ങൾക്ക് ശേഷം ഞാനൊരു മുഴുത്ത മാമ്പഴമായി. അന്നൊക്കെ എന്നെ കാണേണ്ടതായിരുന്നു. മഞ്ഞയും ഓറഞ്ചും കലർന്ന് തൊടുത്ത ഒരു മാമ്പഴം. ഞങ്ങൾ കൂട്ടുകാരെല്ലാം കാറ്റിലാടി രസിച്ചു കഴിഞ്ഞ കാലം. ഞങ്ങളെല്ലാം ഒരു കുലയിൽ മുട്ടിയിരുന്ന് തമാശകൾ പറഞ്ഞ് രസിക്കുകയായിരുന്നു. അപ്പോഴാ അത് സംഭവിച്ചത്. ഒരു കാക്ക വന്ന് എന്നെ ഒരു കൊത്ത്. ധും. ഞാൻ ഞെട്ടറ്റു താഴെ. മാഞ്ചുവട്ടിൽ കളിക്കുന്ന കുട്ടികൾക്ക് മുമ്പിലാണ് ചെന്ന് വീണത്. നിങ്ങളുടെയൊക്കെ കയ്യില് കിട്ടിയ രക്ഷയുണ്ടോ പിന്നെ? ഇല്ലല്ലേ. നമ്മളപ്പോഴേ മാമ്പഴം എടുത്ത് കഴിക്കും. അതിലൊരുത്തൻ ഓടി വന്ന് എന്നെ എടുത്തു. എന്റെ തേൻമധുരമൂറുന്ന ഭാഗങ്ങൾ കഷണങ്ങളാക്കി അവൻ കൂട്ടുകാർക്ക് പങ്കുവച്ചു. മാങ്ങയണ്ടി മാത്രം ബാക്കിയായി. അവൻ അത് ഒരു കടലാസിൽ പൊതിഞ്ഞ് കയ്യിൽ വെച്ചു. ഇത് ഞാൻ വീട്ടുപറമ്പിൽ കുഴിച്ചിടും, ആ മിടുക്കൻ പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ചെയ്തു കേട്ടോ. മഴക്കാലമായി. മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന ഞാൻ മെല്ലെ മുളച്ചു പൊന്തി. ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള ഇലകൾ. എന്നും അവൻ വന്നു തൊട്ടു നോക്കും. കാലം കുറേ കഴിഞ്ഞു, ഞാൻ വലുതായി. ഞങ്ങൾ വൻമരങ്ങൾ അങ്ങനെയാണ്, ഒരുപാടൊരുപാട് വളരും. കൊമ്പുകളും ചില്ലകളും വളർന്നപ്പോൾ പല പക്ഷികളും കൂടുകൂട്ടാനെത്തി. പക്ഷികൾ മാത്രമല്ല പാർക്കാനെത്തിയത്. അണ്ണാനും ചിതലിനും ചിലന്തിക്കും ഉറുമ്പിനുമൊക്കെ താമസിക്കാൻ ഞാൻ ഇടം നൽകി. കുട്ടികൾ എന്റെ തണലിലിരുന്ന് കളിച്ചു, വിശ്രമിച്ചു. അവർക്കൊക്കെ ഞാൻ വയറു നിറയെ ചക്കര മാമ്പഴം കൊടുത്തു. ഇപ്പോൾ ഞാനൊരു മുത്തശ്ശിയായി. എന്റെ മക്കളും പേരക്കിടാങ്ങളുമൊക്കെ എവിടെയാണാവൂ? എന്നാലും ഇനിയും കുറേ കാലം ഞാനുണ്ടാവും. തണലും മധുരവും തന്ന്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? നല്ല കഥയാണല്ലേ. ഈ കഥ നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചു പഠിക്കില്ലേ? വായിച്ചു പഠിക്കണം കേട്ടോ. അടുത്തത്, വാഴ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചെയ്തിരുന്നു അല്ലേ. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടില്ലേ? നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം, ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. വാഴ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വാഴയുടെ ഇല ഭക്ഷണം പൊതിയാൻ ഉപയോഗിക്കുന്നു. പിന്നെ കൂമ്പ് കറിക്ക് ഉപയോഗിക്കുന്നു. വാഴപ്പഴം കഴിക്കാൻ ഉപയോഗിക്കുന്നു. വാഴപ്പിണ്ടി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു. വാഴനാര് പൂവ് കെട്ടാൻ ഉപയോഗിക്കുന്നു അല്ലേ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു.
ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ അച്ഛനോടും അമ്മയോടും പറയണം. പറയുമല്ലോ അല്ലേ? ഓക്കെ, അടുത്ത പ്രവർത്തനവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.